നമസ്കാരം. വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ. ഞാൻ മണിലാൽ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോയെക്കുറിച്ചൊരു ചെറിയ വിവരണം ആദ്യം ഒന്ന് തരാം. അതൊന്ന് എല്ലാവരും സശ്രദ്ധം കേൾക്കണം. നമ്മളിന്ന് പ്രായഭേദമന്യേ ചെറുപ്പക്കാരിലും മുതിർന്നവരിലും കണ്ടുവരുന്ന ജീവിതശൈലീ രോഗങ്ങളുടെ ഒരു കണക്കെടുത്താൽ അതിൽ ഏറ്റവും പ്രധാനമാണ് ഗ്യാസ് ട്രബിൾ എന്ന ഒരു ഗുരുതരമായ പ്രശ്നം. രണ്ട്, നടുവേദന. മൂന്ന്, ആർത്രൈറ്റിസ്. നാല്, ഡയബറ്റിസ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളെക്കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ വർഷങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അസിഡിറ്റി കൂടുന്നതാണ് ഇത്തരം അസുഖങ്ങൾക്ക് കാരണം. അസിഡിറ്റി കൂടുന്നതാണ്. എങ്ങനെയാണ് ഈ അസിഡിറ്റി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അസിഡിറ്റി കൂടാൻ കാരണം എന്താണ്? അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി. രണ്ട്, മാനസിക പിരിമുറുക്കം. അപ്പോൾ ഇതിന് രണ്ടിനും കൂടി നമുക്കൊരു ഒരു പരിഹാരം കണ്ടെത്താം. ഈ അസിഡിറ്റി കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അസിഡിറ്റി കൂടുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊരു ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ തന്നെ ക്ഷാരാംശം, അല്ലെങ്കിൽ ആൽക്കലി വന്നിട്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ കേടുപാട് കൂടാതെ പോകുന്നത്. അല്ലെങ്കിൽ ഈ ആസിഡ് മാത്രം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുടലിൻ്റെ ഉൾഭാഗവും ആമാശയമൊക്കെ എരിഞ്ഞെരിഞ്ഞ് തീരും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാന്ന് വെച്ചാൽ, അതിന് ആ സമയത്ത് ആൽക്കലി വന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ആൽക്കലൈൻ സംയുക്തങ്ങൾ വന്നിട്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യും. ദഹിക്കാനായിട്ട് ആസിഡ് വേണം താനും. അപ്പോൾ ഈ ആസിഡിൻ്റെ അളവ് കൂടുതലായാൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പ്രയാസമായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ആസിഡിൻ്റെ അളവ് കൂടുന്നത്? നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഈ ഫാസ്റ്റ് ഫുഡ്, ബേക്കറികളിൽ കിട്ടുന്ന ഭക്ഷണം, അതേപോലെ തന്നെ ഇറച്ചി, മീൻ, മുട്ട, മത്സ്യം, ഇതിൻ്റെയൊക്കെ ആ ഒരു ഒരു അമിതോപയോഗമാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാം ഉപയോഗിക്കാം, പക്ഷേ അത് മിതമായ തോതിൽ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കുക, മിതമായ തോതിൽ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അമിതമായ ഇത്തരം ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുകയും അത് നമ്മുടെ അസിഡിറ്റി കൂട്ടുകയും ചെയ്യും. ഈ അസിഡിറ്റി കൂടിയാൽ എന്താ കുഴപ്പം? അസിഡിറ്റി കൂടിയാൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാൽസ്യത്തെ ഇവൻ വലിച്ചെടുക്കും. ശരീരം തന്നെ ചെയ്യുന്ന പ്രവൃത്തിയാണത്. കാൽസ്യം വലിച്ചെടുത്തിട്ട് ഈ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാൽസ്യം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ എല്ലുകളിലും പല്ലുകളിലും. അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലിന് തേയ്മാനം, പല്ലിന് തേയ്മാനം, അങ്ങനെ എല്ലാത്തരം അസുഖങ്ങളും. അപ്പോൾ എല്ലിന് തേയ്മാനം വന്നാലോ മുട്ടുവേദന, ആർത്രൈറ്റിസ്, നടുവേദന, കാലിന് ഡിസ്ക് തേയ്മാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ കഴുത്തിന് വേദന, സ്പൈനൽ ഇഞ്ചുറി, എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക. പൊട്ടിപ്പോകുക എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു പോവുക, ബ്രിട്ടിലാകുക എന്ന് പറയും. ഇങ്ങനെ പെട്ടെന്ന് ചെറിയ എവിടെയെങ്കിലും ഒന്ന് മുട്ടിയാൽ മതി, അവിടെ ഒടിയും. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾക്ക് പ്രധാന കാരണം ആ കാൽസ്യം ഡ്രെയിനേജാണ്. അപ്പോൾ ഈ കാൽസ്യം ഡ്രെയിനേജ് ഉണ്ടാകാൻ കാരണം എന്താണ്? നമ്മുടെ അസിഡിറ്റി കൂടുന്നതാണ്. അപ്പോൾ അസിഡിറ്റി കൂടാനുള്ള രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, മാനസിക പിരിമുറുക്കം. രണ്ട്, തെറ്റായ ഭക്ഷണ രീതി. അപ്പോൾ ഈ ഭക്ഷണ രീതി എങ്ങനെ നമുക്ക് ശരിയാക്കാം? മാനസിക പിരിമുറുക്കം നമുക്ക് മാറ്റിയെടുക്കാം യോഗയിലൂടെ, ധ്യാനത്തിലൂടെയും ആ നമ്മൾ അവസാനം കൊടുക്കുന്ന യോഗ നിദ്രയിലൂടെയൊക്കെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നല്ല ചിന്തകൾ കൊണ്ടുവന്നിട്ട് അത് മാറ്റിയെടുക്കാം. പക്ഷേ ഈ തെറ്റായ ഭക്ഷണ രീതി എങ്ങനെ മാറ്റും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, പക്ഷേ കഴിക്കുന്നതോടൊപ്പം കുറച്ച് ആൽക്കലൈൻ ഫുഡ്, അല്ലെങ്കിൽ ക്ഷാരാംശമുള്ള ഭക്ഷണം കൂടി ഇതിലുൾപ്പെടുത്തുക. എന്തൊക്കെയാണ് ക്ഷാരാംശമുള്ള ഭക്ഷണങ്ങൾ? പച്ചക്കറികളും പഴങ്ങളും. വളരെ സിമ്പിളായിട്ട്, നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും നല്ല ഈ ക്ഷാരാംശമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നല്ല പച്ച വെള്ളരി, അല്ലെങ്കിൽ കുക്കുംബർ എന്ന് പറയുന്നത്. അത് നന്നായിട്ട് വെറുതെ മുറിച്ച്, ഉപ്പ് ചേർക്കാതെ, നാരങ്ങ ചേർക്കാതെ, മറ്റ് യാതൊരു ഇൻഗ്രീഡിയൻസും ചേർക്കാതെ, മസാല ഒന്നും ചേർക്കരുത്, വെറുതെ വട്ടത്തിൽ മുറിക്കുക. അതിൻ്റെ തൊലി വേണമെങ്കിൽ ചെത്തിക്കളയാം, അല്ലെങ്കിൽ തൊലിയോടുകൂടി കഴിക്കാം. നന്നായിട്ട് മുറിക്കുക, ചുമ്മാ തിന്നുക. രാവിലെ ഒരെണ്ണം, വൈകിട്ടൊരെണ്ണം. വലിയ ചിലവില്ലല്ലോ.
വളരെ ചെറിയ വിലയ്ക്ക് കിട്ടും, അത് കഴിക്കാം. കോവയ്ക്ക നല്ലതാണ്. ഇതൊക്കെ ആർക്കും കഴിക്കാവുന്നതാണ്, ഡയബറ്റിക് പേഷ്യൻസിന് പോലും കഴിക്കാവുന്നതാണ്. ധാരാളം ജലാംശം ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആ അസിഡിറ്റി കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള ആ ഭക്ഷണശീലം ശരിയാക്കുക. അതോടൊപ്പം ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഒരു 5-6 ആസനങ്ങൾ കാണിക്കും. ആ ആസനങ്ങൾ കൂടി ചെയ്യുക, യോഗാസനങ്ങൾ കൂടി ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ അസിഡിറ്റി കുറച്ചെടുക്കാം, അസിഡിറ്റി ബാലൻസ് ചെയ്യാം, ന്യൂട്രലാക്കാം. അങ്ങനെ വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ശീലിക്കാം, എല്ലാവരും ശീലിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ വീഡിയോ തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നട്ടെല്ലൊന്ന് നിവർത്തിയിരിക്കുക. ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ, മനസ്സിനെ ശാന്തമാക്കുക. മനസ്സിനെ ശാന്തമാക്കാനായിട്ട് എന്ത് ചെയ്യണം? ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വയറിൻ്റെ ചലനത്തിൽ ശ്രദ്ധിക്കുക, നെഞ്ചിൻ്റെ താളത്തിൽ ശ്രദ്ധിക്കുക, ഹൃദയ താളത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ അങ്ങനെ നമുക്ക് ആ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. ശരീരം മുഴുവനും അയച്ചിടുക. അങ്ങനെ കണ്ണുകളടച്ചു വച്ചിട്ട് തലയുടെ ഇരുഭാഗങ്ങളും അയച്ചിട്ട് കഴുത്ത് നേരെ വെച്ച് നട്ടെല്ലൊന്ന് നിവർത്തിയിരുന്നിട്ട് ആ പുരികങ്ങളും നെറ്റിയും പുരികങ്ങളൊക്കെ അയച്ചിടുക. എൻ്റെ മനസ്സിപ്പോൾ ശാന്തമാണെന്ന് മനസ്സിൽ പറയുക. ഈ മെഡിറ്റേഷൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ണ് തുറക്കേണ്ട കാര്യമില്ല, മൊബൈലിലേക്ക് നോക്കേണ്ട കാര്യമില്ല, മനസ്സിൽ പറയുക. ഇതല്ല ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ, അതേപടി ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ മനസ്സിപ്പോൾ ശാന്തമാണ്. ഏതു സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള അപാരമായ ശക്തി എനിക്കുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പറയുക. ഇത് നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഏത് സാഹചര്യം വന്നാലും അതിനെ തരണം ചെയ്യാനുള്ളൊരു ശക്തി കിട്ടും. അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ കരുതണം. അല്ലാതെ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറയാനും എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനും എളുപ്പമാണ്. ആര് വിചാരിക്കണം? നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ തനിയെ വിചാരിച്ചല്ലേ നടക്കുകയുള്ളൂ. യാതൊരു സംശയവും വേണ്ട. നിരന്തരമായിട്ട് നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചോളൂ. അതായത് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള അപാരമായ ശക്തി എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഞാനത് നേടാൻ വേണ്ടിയാണ് യോഗ ചെയ്യുന്നത് എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ അത് സാധിച്ചിരിക്കും. അതാണ് പ്രകൃതിയുടെ നിയമം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ആ മനസ്സിൽ ചിന്ത വന്നിരിക്കുകയാണ്, ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള അപാരമായ ശക്തി ഞാൻ നേടിയെടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ ആചാരപ്രകാരം, മതാചാരപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള പ്രാർത്ഥനയാകാം. മനസ്സിലേക്ക് ഇഷ്ടദൈവങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പ്രാർത്ഥിക്കാം. എന്തു വേണമെങ്കിലാകാം, യാതൊരു നിർബന്ധവുമില്ല, അല്ലെങ്കിൽ യാതൊരു നിബന്ധനകളുമില്ല അതിന് പ്രാർത്ഥനയ്ക്ക്. നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. നന്നായി പ്രാർത്ഥിക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് കൈയൊന്ന് ഒന്ന് റബ്ബ് ചെയ്ത് ആ കൈയിൻ്റെ ചൂടൊന്ന് കണ്ണിലേക്ക് വയ്ക്കുക, മുഖമൊന്ന് ഒഴിഞ്ഞെടുക്കുക. വീണ്ടും ഒന്നുകൂടെ ചൂടാക്കി കഴുത്തിൻ്റെ പിന്നിൽ വെച്ച് വീണ്ടും ഒന്നുകൂടെ ചൂടാക്കി തോളുകളിലൂടെ കൈത്തണ്ടയിലൂടെ കൈ താഴ്ത്തി മുതുകിലേക്ക് കൊണ്ടുവന്ന് കാലുകളിലേക്ക് വന്ന് കാൽപാദത്തിൽ വന്ന ശേഷം കൈകൾ തവതുക്കെ താഴ്ത്തി വയ്ക്കുക. നല്ല ഉത്സാഹത്തോടുകൂടി, ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി പതുക്കെ പതുക്കെ കണ്ണുകൾ അങ്ങനെ തുറന്നു തുറന്നു വരണം. ആ നമുക്ക് കിട്ടിയ ഒരു ശാന്തത നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ട് വേണം കണ്ണു തുറക്കാൻ. അങ്ങനെ തുറന്നു വരിക. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആസനങ്ങളായിട്ട് പരിശീലിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ വയറ് കാലിയായിരിക്കണം. അതായത് ഭക്ഷണം കഴിഞ്ഞ് 3 മണിക്കൂർ ശേഷമേ ഏത് യോഗാസന പദ്ധതിയും ചെയ്യാവൂ. എന്നാൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഈ ഒറ്റൊരാസനം മാത്രം ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യാവുന്നതാണ്. ഈ ഒരൊറ്റ ആസനം മാത്രമാണ്, തെറ്റിദ്ധരിക്കരുത്. മറ്റ് ആസനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഏതാണ്ട് 3-4 മണിക്കൂറായി, അതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുക, കഴിയാവുന്ന രാവിലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വെറും കാലി വയറായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ആദ്യത്തെ ആസനമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇങ്ങനെ കാൽമുട്ടിലൊന്നിങ്ങനെ നിൽക്കുക, എന്നിട്ട് പതുക്കെ ആ കാലിൻ്റെ ഉപ്പൂറ്റിലേക്ക് ഇങ്ങനെ അമർത്തി. വജ്രാസനം, ഡയമണ്ട് പോസ്റ്റർ എന്ന് പറയും. അപ്പോൾ ഇരിക്കേണ്ട രീതി മനസ്സിലായി. കാലുകളിൽ മുട്ട് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒന്നുകൂടെ ഈ സൈഡിൽ ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ആ കാലിൻ്റെ ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് അമർന്നിരിക്കുക. പൃഷ്ഠഭാഗം ഉപ്പൂറ്റിയിൽ അമർത്തിയിരിക്കുക എന്ന് പറഞ്ഞിരിക്കുക. ഏറ്റവും നല്ല, നമ്മൾ ഈ പറഞ്ഞ അസിഡിറ്റി കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ ദഹനം ശരിയായിട്ട് നടക്കുന്നതിനും ഏറ്റവും ഉചിതമായൊരാസനമാണ് വജ്രാസനം.
അത് ഭക്ഷണം കഴിഞ്ഞ ഉടനെ തന്നെ വേണമെങ്കിലും ഇരിക്കാവുന്നതാണ്. ഈ ഒരൊറ്റ ആസനം മാത്രമാണ് ഓർത്തുള്ളൂ. ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതേപോലെ വജ്രാസനത്തിലിരിക്കുക. അടുത്ത് രണ്ടാമത്തെ ആസനം ചെയ്യുന്നത് ഇങ്ങനെയാണ്, കാൽമുട്ടലിങ്ങനെ കുത്തി നിൽക്കുക. മുട്ട് കുത്തി നിൽക്കുക എന്ന് പറഞ്ഞു അതേപോലെ. എന്നിട്ട് നിവർന്ന് നിന്നിട്ട് വയറൊന്ന് ചുട്ടിച്ച് പിടിക്കുക. ഈ കൈ ഇങ്ങനെ പൊക്കിയെടുത്ത് കറക്കി കൊണ്ടുവന്നിട്ട് ഈ കാലിൽ പിടിക്കുക, ഉപ്പൂറ്റിൽ പിടിക്കുക. മറ്റേ കൈ ഒതുപോലെ പൊക്കിയെടുത്തിട്ട് ഈ ഉപ്പൂറ്റിലും പിടിക്കുക. ഒന്ന് ശരീരത്തെ ഒന്ന് മുന്നോട്ട് തള്ളിയിട്ട് തല പുറകെ ഇങ്ങനെ. ഓക്കെ, പതുക്കെ തല നേരെ കൊണ്ടുവരിക. ഓരോ കൈയായിട്ട് മുന്നോട്ട്. ഇതാണ് ഒരാസനം, ഉഷ്ട്രാസനം എന്ന് പറയും. അത് എത്ര സമയം വേണമെങ്കിലും നിൽക്കുക, അങ്ങനെ നിന്നിട്ട് ശ്വാസം എടുക്കുക വിടുക, അങ്ങനെ ചെയ്തിട്ടില്ല. ഏറ്റവും നല്ലൊരാസനമാണ് ഉഷ്ട്രാസനം. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നേരെ കമഴ്ന്ന് കിടക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ നേരെ താഴേക്ക് കിടക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ കൈകളിങ്ങനെ വയ്ക്കുക. ഒരു കൈപ്പത്തി മറ്റേ കൈപ്പത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് തല ചരിച്ച് കവിളിങ്ങനെ വയ്ക്കുക. റിലാക്സ് ചെയ്യുക, കാലുകളൊക്കെ അയച്ചിടുക. ശരീരം മുഴുവനായും അയച്ചിട്ട് കിടക്കുക. ഓക്കെ, ഇതാണ് മകരാസനം എന്ന് പറയുന്നത്, ക്രോക്കഡൈൽ പോസ്റ്റർ. ഇനി ഇവിടുന്ന് പതുക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഒന്ന് കിടക്കുക. കൈകളിങ്ങനെ, കൈകളിങ്ങനെ താടിയിൽ കൈ വെച്ചിട്ട് താടി ഈ കൈക്കുള്ളിൽ വയ്ക്കുക. ഈ ഓരോ കാലമായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്താ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ അതൊരു 10-20 ചെയ്യാം. ഇപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന് നല്ല മസാജിങ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ ഓരോ കാലമായിട്ട് താഴേക്ക് മുകളിലേക്ക് കൊടുക്കാം. അല്ല പറ്റുമെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങോട്ട് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരണം. ഈ ഉപ്പൂറ്റ് ആ പൃഷ്ഠഭാഗത്തിനടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അടിവയറിന് നല്ല മസാജിങ് കിട്ടും. ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഒരിക്കൽ കൂടെ മകരാസനത്തിലേക്ക് വിശ്രമിക്കുക, റിലാക്സ്. ഈ സമയം ശരീരം മുഴുവൻ അയച്ചിട്ട് കിടക്കണം. ശ്രദ്ധിക്കുക, ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ആ ഓരോ ആസനത്തിനും ഇടയിൽ നല്ല റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ റെസ്റ്റിംഗ് ടൈമിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ദീർഘമായി നമ്മൾ ശ്വാസം എടുക്കുന്നതോടൊപ്പം തന്നെ ദീർഘമായാണ് നമ്മൾ ഉച്ഛ്വാസം ചെയ്യുന്നത് അല്ലെങ്കിൽ നിശ്വസിക്കുന്നത്. അപ്പോൾ ശ്വാസം എത്ര എടുക്കുന്നോ അതിനേക്കാൾ ഇരട്ടി സമയം കൊണ്ടാണ് നമ്മൾ ആ നിശ്വാസ വായുവിനെ പുറത്ത് കളയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയുന്നത്. അല്ലാതെ യോഗശാസ്ത്രത്തിൽ ഒരിടത്തും ശ്വാസം കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അത് തെറ്റായ ധാരണയാണ്. പലരും പല ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ. അത് ചെയ്തു നോക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് അനുഭവിക്കാത്തതുകൊണ്ടോ ആണ് അങ്ങനെ പറയുന്നത്. അതൊന്നും നമ്മൾ ചെവിക്കൊള്ളേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ചെയ്യുക, റെസ്റ്റിംഗ് ടൈമിലൊക്കെ ദീർഘമായി ശ്വാസമെടുക്കുക. ആ എടുത്തതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. നമുക്കൊരു തിരക്കുമില്ല, ബഹളമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. വളരെ സ്ലോയിൽ ചെയ്യുക. കാരണം ഈ തിരക്ക് കൂടുന്തോറുമാണ് നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നത്. എന്തൊക്കെയോ നേടാനും പിടിക്കാനുമായിട്ടൊക്കെ ഓടുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ അതോടൊപ്പം നമ്മുടെ ശരീരത്തെയും കൂടി ഒന്ന് മാനിക്കണം, വേണ്ടേ? എന്നാലേ നമുക്ക് ജീവിതമുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും നാളെയാണ് ജീവിക്കുന്നത്, ഇന്ന് നമ്മൾ ജീവിക്കുന്നേ ഇല്ല. ഇന്നിപ്പോൾ ഇവിടെ കിടന്ന് നിങ്ങളിത് ചെയ്യുമ്പോഴും നിങ്ങളുടെ വിചാരം എന്താ, അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. നാളെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 11 മണിയാകുമ്പോൾ ഒരാൾ പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ടുണ്ടല്ലോ, അവിടെ പോകണമല്ലോ, ഇതൊക്കെ പോകണം. പക്ഷേ ലിവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഇപ്പോൾ നമുക്ക് ജീവിച്ചാലേ ഇതൊക്കെ നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം? അടുത്ത ഈ പറഞ്ഞ 11 മണിക്കുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ അടുത്ത സെക്കൻഡിലേക്കുള്ള ഓട്ടാണ്. അപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കാതെ കുറച്ച് ശരീരത്തിന് വിശ്രമം കൊടുക്കുക, അങ്ങനെ സുഖകരമായിട്ട് ചെയ്യുക. ഓക്കെ, ഏത് കാര്യവും ശ്രദ്ധയോടുകൂടി ചെയ്യുക, അങ്ങനെ മകരാസനത്തിൽ ശ്രമിച്ചു. മകരാസനത്തിൽ നമ്മൾ കിടക്കുകയാണ് ഇങ്ങനെ.
മകരാസനത്തിൽ നിന്നും പതിയെ നമുക്ക് എഴുന്നേറ്റ് വരണം. എഴുന്നേറ്റ് വരുന്ന രീതി ഇങ്ങനെയാണ്, നേരെ ഒരു വശത്തേക്കൊന്ന് പതുക്കെ ചരിയുക, നേരെ ഇങ്ങനെ വരിക, അങ്ങനെ തന്നെ ഒന്ന് ചരിഞ്ഞിങ്ങനെ കിടക്കുക. ഓക്കെ, പതുക്കെ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നിട്ട് അടുത്ത ആസനം നമ്മൾ ചെയ്യാൻ പോകാം. നമ്മുടെ അസിഡിറ്റി കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല ആസനങ്ങളിലൊന്നാണ് മത്സ്യാസനം എന്ന് പറയും. മത്സ്യാസനം, അതായത് ഫിഷ് പോസ് കാണിച്ചു തരാം. എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. കൈകൾ രണ്ടും ബട്ടക്സിലടിയിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഉണ്ടാ, ഈ കൈ ഇവിടെ വയ്ക്കുക, മറ്റേ കൈ ഓൾറെഡി ബട്ടക്സിലടിയിലുണ്ട്. കാലുകൾ രണ്ടും നീട്ടി വയ്ക്കുക ഇങ്ങനെ, റെഡി. എന്നിട്ട് പതുക്കെ ഈ കൈമുട്ടിലൂന്നിക്കൊണ്ട്, ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും, കൈമുട്ടിലൂന്നിട്ട് തല ഉയർത്തി ഇങ്ങനെ ഒന്ന് നോക്കാം, ആ പാദങ്ങളിലേക്ക് നോക്കാം, കാണാമല്ലോ. എന്നിട്ട് തല പതുക്കെ ഒന്ന് വളച്ച് നെഞ്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് തല വളച്ച് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ആ നെറുക ഭാഗം, മൂർദ്ധാവിൻ്റെ ഭാഗം തറയിൽ ഇങ്ങനെ തൊട്ട് വയ്ക്കാനേ പാടുള്ളൂ. ഇങ്ങനെ കുത്തി വയ്ക്കരുത്, പതുക്കെ ഇങ്ങനെ വയ്ക്കുക. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ ഭാഗത്ത്, ആ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഭാഗത്ത് നല്ല ഒരു സ്ട്രെച്ച് കിട്ടുക എന്നുള്ളതാണ്. ഇതാണ് മത്സ്യാസനം. ശ്രദ്ധിച്ചല്ലോ, നന്നായിട്ട് തല ഉയർത്തുക, പതുക്കെ ഒന്ന് പൊങ്ങി വരിക, കാലിലേക്ക് നോക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ കൈമുട്ടിൽ ഊന്നി പൊങ്ങി ഇങ്ങനെ വന്നിട്ട് നെഞ്ച് നന്നായിട്ട് ഉയർത്തുക, തല വളച്ച് ആ നെറുക കൊണ്ടുപോയി തറയത്തുള്ളതായി ശ്വാസം എടുക്കുക. വിടുക, ശ്രദ്ധ മുഴുവനും തൊണ്ടക്കുഴിയിലായിരിക്കണം. ഏത് കാര്യവും ശ്രദ്ധയോടെ ചെയ്താൽ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാം. അശ്രദ്ധമായിട്ട് ചെയ്താൽ ഏത് കാര്യത്തിലും അപകടം ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ ദോഷവശങ്ങളുണ്ടാകും. അപ്പോൾ അതിന് യോഗ ആണെങ്കിൽ പ്രത്യേകിച്ച് അശ്രദ്ധമായി ചെയ്താൽ ശരീരത്തിന് അവിടെ ഇവിടെ ഉളുക്കുകളോ ഇഞ്ചുറികളോ ഉണ്ടാകും. അത് ഏത് കാര്യത്തിലും അപ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അശ്രദ്ധമായി ചെയ്തിട്ട് അസുഖം വരുത്തിയിട്ട് പിന്നെ യോഗശാസ്ത്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശാസ്ത്രത്തിൻ്റെ കുഴപ്പമല്ല, നമ്മൾ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്. ഒരു കുട്ടിയാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ പറയാറില്ല, ശ്രദ്ധിച്ച് കയറണം. പലയിടത്തും എഴുതി വരെ വെച്ചിട്ടുണ്ട്, സ്ലിപ്പറി, അല്ലെങ്കിൽ അവിടെ വഴുക്കലുള്ളതാണ്, ശ്രദ്ധിച്ച് പോകണം. ആ ശ്രദ്ധ കൊടുക്കാതെ പോയാൽ തന്നെ വീഴും, സ്വാഭാവികം. റോഡുകളിൽ പോകുമ്പോൾ കണ്ടില്ലേ, ആക്സിഡൻ്റൽ പ്രോൺ ഏരിയ, അപകട സാധ്യതയുള്ള ഏരിയ, അവിടെ ശ്രദ്ധയോടുകൂടി പോയില്ലെങ്കിൽ അപകടം ഉണ്ടാവും, അത് സ്വാഭാവികം. അപ്പോൾ അതിന് യോഗശാസ്ത്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്യുന്നവരുടെ തെറ്റായ രീതി കൊണ്ടാണ്. അത് ശ്രദ്ധയോടുകൂടി ചെയ്യുക എപ്പോഴും. ഓക്കെ, അപ്പോൾ മത്സ്യാസനം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്തത് ചെയ്യാൻ പോകുന്നത് അർത്ഥ മത്സ്യേന്ദ്രാസനം എന്ന് പറയും. അതായത് ഇങ്ങനെ ഇരിക്കുക, ഇരുന്നിട്ട് ഒരു കാലം മടക്കി ഇങ്ങനെ വയ്ക്കുക. ഈ കാലം, ഇപ്പോൾ ഞാൻ ഇടത് കാലാണ് മടക്കി വെച്ചിരിക്കുന്നത്, ഈ വലത് കാൽപാദം ഇങ്ങനെ തറയിൽ വെച്ചു, ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചു, അതായത് ഇടത് കാലിൻ്റെ ഇപ്പുറത്തായിട്ട് വെച്ചു. എന്നിട്ട് ഈ ഇടത് കൈ കൊണ്ട് ഞാൻ ആ കാലിനെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു, കാണാമല്ലോ, ഇടത് കൈ കൊണ്ട് കാലിനെ ചുറ്റിപ്പിടിച്ചു. അപ്പോൾ എൻ്റെ ഈ വലത് തുടയെ ഞാൻ വയറിനോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒട്ടും ഗ്യാപ്പില്ല, എൻ്റെ ശരീരത്തെ ഒന്ന് മുന്നോട്ട് തള്ളിക്കൊട്ടിയ, അപ്പോൾ എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഈ കൈ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പിന്നിൽ കൊണ്ടുപോയി, എന്നിട്ട് പുറകോട്ട്, ആ ഷോൾഡറിൻ്റെ പുറകിൽ കൂടെ പുറകോട്ട്, പതുക്കെ തല നീക്കണം. ആ കൈ പതുക്കെ മുന്നോട്ട് കൊണ്ടുവന്നു. ഒരുള്ള കാര്യം ഒന്നുകൂടെ ഈ വശത്തിരുന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഇരുന്നു, ഈ കാലിങ്ങനെ വെച്ചു, ഈ കാലിവിടെ വെച്ചു, ഈ കൈ കൊണ്ട് ഈ കാൽമുട്ടിനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു. അപ്പോൾ ആ വയറും തുടയും തമ്മിലുള്ള ഗ്യാപ്പ് ഒഴിവാക്കി, അതായത് ഈ വയറ് കൊണ്ട് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക്, കുടല് പോലുള്ള ആ ആമാശയം പോലുള്ള ആ ഭാഗങ്ങൾക്ക് നല്ല അയവ്, അല്ലെങ്കിൽ നല്ലൊരു മസാജ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൈ ഇവിടെ കൊണ്ട് കുത്തുക, നേരെ പുറകോട്ടിങ്ങനെ ഉടലിനെ പിരിക്കുന്നതോടൊപ്പം ഉള്ളിലുള്ള അവയവങ്ങൾക്ക് നല്ല ഒരു മസാജ് കൊടുക്കുക. ഇതാണ് അർത്ഥ മത്സ്യേന്ദ്രാസനം. എന്നിട്ട് പതുക്കെ തല നേരെ കൊണ്ടുവരിക, നേരെ അങ്ങനെ നേരെ വന്ന ശേഷം മാത്രമേ ഇത് പിടിവിടാവൂ. ഇവിടേക്കാണ് ശ്രദ്ധ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിടാം, അങ്ങനെ വിടാൻ പാടില്ല, വിട്ടുകഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഉളുക്കിയെന്നിരിക്കും.
അങ്ങനെ വിടാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്ര ഇരുന്നിട്ട് ശ്രദ്ധയോടുകൂടി തലനേരെ കൊണ്ടുവരും, തലനേരെ കൊണ്ടുവന്നിട്ട് വേണ്ടത്ര കെയർ എടുത്തുകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണമെങ്കിൽ ഈ കൈ വിടാം. അത്ര ശ്രദ്ധയോടുകൂടി ചെയ്യണം. ആ ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ്, മനസ്സും ശരീരവും ഒന്നാകുമ്പോഴാണ് അത് യോഗയാകുന്നത്. അതല്ലെങ്കിൽ അത് വെറും ഒരു ഫിസിക്കൽ എക്സസൈസായി പോകും, അത് പാടില്ല. നമുക്ക് യോഗാശാസ്ത്രത്തെ മാനിച്ചുകൊണ്ടിരിക്കുക, അതൊരു ശാസ്ത്രമാണ്. തെളിവുകളോടുകൂടി നമുക്ക് സമർത്ഥിക്കാവുന്ന കാര്യങ്ങളാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വയ്ക്കുക, അടുത്ത കാലം വലത് കാലം ഇതുപോലെ വയ്ക്കുക, ഇടത് കാലം ഇങ്ങനെ വയ്ക്കുക, അത് വലത് കൈക്കുള്ളിലാക്കുക, ഇടത് കൈ പുറകിൽ കൊടുക്കുക, പുറകോട്ട് നോക്കുക. ഈസിയാണ്, എങ്ങനെ വിളിക്കണം നമുക്ക് ആവശ്യം അത് ശ്രദ്ധിച്ചാൽ മതി. വയറിന് മസാജ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ആദ്യം ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ കുറേശ്ശെ നമുക്കിതിനെ ശരിയാക്കി എടുക്കാം. ഓക്കെ, പതുക്കെ തലനേരെ കൊണ്ടുവരിക, അതിനുശേഷം വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധയോടുകൂടി ആ കൈ റിലീസ് ചെയ്യുക. ഇങ്ങനെ വന്നിട്ട് ഈ രണ്ട് കാലും ഒന്നിങ്ങനെ മടക്കി, എന്നിട്ട് ആ രണ്ട് കൈകൾ കൊണ്ടിങ്ങനെ കെട്ടിപ്പിടിക്കും, അതിങ്ങനെ നിന്ന് തല ഉയർത്തി മുകളിലേക്ക് സീതാസനം. അവിടെ നമ്മൾ വയറിനാണ് മസാജ് കൊടുക്കുന്നത്. ഓക്കെ, പതുക്കെ തല നേരെ കൊണ്ടുവരിക, സാവധാനം വീണ്ടും പറയുകയാണ്, ശ്രദ്ധയോടുകൂടി ചെയ്യണം. സുഖാസനത്തിൽ ചമ്രം പിടിപ്പിക്കുക, നാട്ടിൽ നിന്ന് പിടിപ്പിക്കുക. കഴിഞ്ഞു. ഇത്രയും ആസനങ്ങൾ ചെയ്താൽ നമുക്ക് ആ അസിഡിറ്റിയുടെ ലെവൽ കുറച്ചുകൊണ്ടിരാൻ പറ്റും. ആ ആസിഡ് ആൽക്കലി ആ ഒരു 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 ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ആന്തരികാവയവങ്ങൾക്ക് നല്ല മസാജ് കൊടുത്തിരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ശരീരത്തിന് പോഷകപ്രധാനമായ ആഹാരം പോലെയാണ് മനസ്സിന് നല്ല ചിന്തകൾ മനസ്സിന് കൊടുക്കുന്ന, ദ ഫുഡ് ഫോർ മൈൻഡ് ഈസ് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മനസ്സിന് കൊടുക്കുന്ന നല്ല ചിന്തകളാണ് മനസ്സിന് കൊടുക്കാവുന്ന നല്ല ആഹാരം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യോഗനിദ്ര. യോഗനിദ്ര നമ്മൾ പല എപ്പിസോഡിലായിട്ട് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി കാണിച്ചുതരാം. ഏത് ആസന പദ്ധതിയും അല്ലെങ്കിൽ ഏത് വ്യായാമ പദ്ധതിയും അവസാനിപ്പിക്കുമ്പോൾ യോഗനിദ്രയിലൂടെ മാത്രമേ അവസാനിപ്പിക്കാവൂ. അതായത് മനസ്സിനും ശരീരത്തിനും പൂർണ്ണ വിശ്രമം കൊടുത്ത ശേഷം മാത്രമേ അവസാനിപ്പിക്കാവൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് യോഗനിദ്രയ്ക്ക് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം, ഇതേപോലെ ഒന്നിങ്ങനെ ചരിഞ്ഞ് കിടക്കുക, ഇത് പതിയെ ശ്രദ്ധയോടുകൂടി. ഞാൻ പറഞ്ഞല്ലോ ഈ ശ്രദ്ധ വളരെ കാര്യമാണ്. ഇപ്പോൾ നട്ടെല്ലിന് വേദന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇങ്ങനെ കിടക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് കിടന്നിട്ട് ഒറ്റ വീഴ്ച ഇങ്ങനെ വീണാൽ മതി, നട്ടെല്ലിന് വേദന ഉണ്ടാകാനായിട്ട് ആ ജീവനാന്തം വരാനായിട്ട് വേറൊന്നും വേണ്ട. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധ ആവശ്യമാണ്. അശ്രദ്ധമായിട്ട് ചെയ്താൽ ഏത് അസുഖം ഏത് കാര്യവും വരുമെന്നുള്ളത് ഒന്നുകൂടെ ഒന്നുകൂടെ ഊന്നി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കിടക്കുക വളരെ കെയർഫുള്ളായിട്ട്. അതിനാണ് ആ വലത് കൈ തറയിൽ ഊന്നണമെന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് പതുക്കെ ഇങ്ങനെ കിടക്കുക, ആ കാലൊക്കെ വരുന്നത് ശ്രദ്ധിച്ചോളണം. ഉണ്ടോ, ഒരു കാലിങ്ങനെ വെച്ചു, അതിൻ്റെ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ വന്നിട്ട് പതുക്കെ ആ നട്ടല് തറയിൽ അടിക്കാത്ത രീതിയിൽ അങ്ങനെ കിടന്നു. ഉണ്ടോ, ഇപ്പോഴും ഞാൻ എൻ്റെ കാലിൽ രണ്ടും മടക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇത്രയേറെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. എന്നിട്ട് പതുക്കെ ഒന്ന് അയച്ചിടുക. ഇനി ഓരോ കാലമായിട്ട് പതുക്കെ മുന്നോട്ട് നീട്ടുക. ഉണ്ടോ, രണ്ട് കാലം ഒരുമിച്ചല്ല നീട്ടുന്നത്. പ്രത്യേകിച്ച് രാവിലെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരം ഏത് രീതിയിലൊക്കെയാണ് സ്റ്റിഫായിട്ടിരിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കിടന്നു. ഇനി കൈകൾ ശരീരത്തിനൊരു വശവുമായി മലർത്തി അയച്ചിട്ട് തല നേരെ വെച്ച് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി. നിങ്ങൾ വീഡിയോയിലേക്കോ അല്ലെങ്കിൽ ഫോണിലേക്കോ നോക്കേണ്ട കാര്യമില്ല. കാലുകൾ രണ്ടടി വിട്ട് വയ്ക്കുക, കാൽപാദങ്ങളൊക്കെ ഇങ്ങനെ അയഞ്ഞു കിടക്കണം. കൈകൾ ശരീരത്തിനൊരു വശവുമായി മലർത്തി അയച്ചിടുക, തല നേരെ വെച്ച് കണ്ണുകൾ അടച്ച് വെച്ച് കിടക്കുക, ശരീരഭാഗങ്ങളെ മുഴുവൻ മനസ്സിൽ കാണുക. ഞാൻ പറയുന്ന ഭാഗങ്ങളിലേക്ക് മനസ്സുകൊണ്ട് കണ്ണോടിച്ചാൽ മതി, കണ്ണ് തുറക്കേണ്ട കാര്യമില്ല. ആദ്യം വലതുകാൽ മുഴുവൻ, ഇടതുകാൽ മുഴുവൻ, അരക്കെട്ട്, വയറ്, നെഞ്ച്, വലതുകൈ, ഇടതുകൈ, കഴുത്ത്, മുഖം, തല, മുതുക് മുഴുവൻ. അപ്പോൾ ശരീരം മുഴുവനായും അയഞ്ഞു കിടക്കുകയാണ്. ശരീരം മുഴുവനായും അയഞ്ഞു കിടക്കുമ്പോൾ ആ വയറിൻ്റെ ഉള്ളിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഇനി നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക.
തലയുടെ ഉള്ളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ശാന്തമായി സുഖകരമായി അങ്ങനെ കിടക്കുക. മനസ്സും ശരീരവും ശാന്തമാണ്. ഇവിടെ എല്ലാം നമുക്ക് ആവശ്യം. ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള അപാരമായ ശക്തി എനിക്കുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കലാണ്. ആ പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രം പോരാ, അത് ആവശ്യം വരുമ്പോൾ പ്രായോഗികമാക്കാനും പഠിക്കണം. ഈ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രായോഗികമാക്കണം, പ്രയോഗത്തിൽ കൊണ്ടുവരണം. അത് ആ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പാനിക്കാകാതെ അല്ലെങ്കിൽ പേടിച്ച് വറയ്ക്കാതെ അല്ലെങ്കിൽ വല്ലാതെ കൺഫ്യൂസ്ഡ് ആകാതെ ആ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു കഴിവുണ്ടാകണം. അതാണ് നമ്മൾ നിരന്തരമായ ആ ഇതുപോലുള്ള യോഗനിദ്രയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. അല്ലാതെ കുറേ കാലും കൈയും പൊക്കി വൈകുന്നേരം അല്ലെങ്കിൽ ഒരു മണിക്കൂർ യോഗ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മനക്കരുത്ത് ആണ് വേണ്ടത്, സാഹചര്യങ്ങളെ നേരിടാനുള്ള അല്ലെങ്കിൽ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള. അതിജീവനമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആ മനസ്സിന് കരുത്ത് കൊടുക്കാനാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ മനസ്സിൻ്റെ കരുത്ത് അങ്ങനെ നേടിയിരിക്കുന്നു. ചിലർക്ക് ജന്മനാ തന്നെ അങ്ങനൊരു കഴിവുണ്ടാവും. ചിലർ നിസ്സാര പ്രശ്നങ്ങൾ മതി പെട്ടെന്ന് തളർന്നു പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആണ് നമുക്ക് ഈ യോഗനിദ്ര കൂടുതൽ പ്രയോജനപ്പെടുക. വളരെ പുറമേ നമ്മൾ വളരെ കഠിന മനസ്സനാണെന്നൊക്കെ തോന്നും, പക്ഷേ എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് നിസ്സാര പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നവർ. അപ്പോൾ എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് വെച്ചാൽ ആ മനസ്സിന് കരുത്തില്ലായിരുന്നു എന്ന് ചുരുക്കം. ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് എന്ന രീതിയിൽ ആ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ അമൂല്യമായി കിട്ടിയ ഈ ജീവിതത്തെ നന്നായി ആസ്വദിക്കാൻ കഴിയും. ആസ്വദിച്ച് ജീവിക്കുക, ആസ്വദിച്ച് ജീവിക്കുക, സന്തോഷമായിരിക്കുക. ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും സ്നേഹിക്കാൻ പഠിക്കുക. ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കുക. അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ മനസ്സുകൊണ്ട് നന്ദി പറയാം. നമ്മുടെ ഗുരുക്കന്മാരെ മനസ്സുകൊണ്ട് നന്ദി പറയാം. ഗുരുക്കന്മാരോടൊക്കെ നന്ദി പറയാം. അങ്ങനെ എല്ലാവരോടും ആ നമ്മുടെ മനസ്സിന് ശാന്തത തരുന്ന എല്ലാ മുഖങ്ങളെയും ഓർക്കുക. അവർക്കൊക്കെ മനസ്സുകൊണ്ട് നന്ദി പറയുക. നമ്മുടെ ജീവിതത്തിലേക്ക് തുണയായി വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ സഹായിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും നമ്മളെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും മനസ്സുകൊണ്ട് നന്ദി പറയുക. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പതുക്കെ ഈ യോഗനിദ്രയിൽ നിന്നും ഉണർന്നു വരണം. അതിനാദ്യം ചെയ്യേണ്ട കൈകാലുകളൊന്നും ചലിപ്പിക്കുക. ആ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ചുറ്റുപാടുകളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ കിടക്കുന്ന മാറ്റ്, നമ്മൾ കിടക്കുന്ന ഈ സ്ഥലം, ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പതുക്കെ കൈകളൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കോർത്ത് പിടിച്ച് നേരെ പുറകോട്ട് നീട്ടി നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. ഓക്കെ, പതുക്കെ കൈകൾ മുന്നോട്ട് കൊണ്ടുവരാം. സാവധാനമൊന്ന് ഇടതുവശത്തേക്ക് ഒന്ന് ചരിഞ്ഞ് കിടക്കുക. പെട്ടെന്ന് ചാടി എഴുന്നേൽക്കരുത്. ഒന്ന് കിടന്നിട്ട് വളരെ ശ്രദ്ധയോടുകൂടി, അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ആ ശ്രദ്ധയോടുകൂടി വലത് കൈ തറയിൽ ഊന്നി പതുക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റ് അങ്ങനെ വരിക. എഴുന്നേറ്റ് അങ്ങനെ വന്നിട്ട് ആ സുഖാസനത്തിനിരുന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ കണ്ണുകൾ തുറക്കാവൂ. അതുവരെ മനസ്സിനെ ശാന്തമാക്കുക. ശാന്തമായി തന്നെ കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഒരു പ്രാർത്ഥന കൈകൾ തൊഴുതു പിടിക്കുക, മനസ്സിൽ പ്രാർത്ഥിക്കുക. എൻ്റെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള അപാരമായ ശക്തി ഞാൻ നേടിയെടുത്തു കഴിയുന്നു. അങ്ങനെ ആ ഒരു ശക്തി, ആ ഒരു മനഃശക്തി എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. ആ ആഗ്രഹത്തോടുകൂടി പതുക്കെ കൈകളൊന്ന് കൂട്ടിരുന്ന് കണ്ണിലേക്ക് വയ്ക്കുക, മുഖം ഒഴിഞ്ഞെടുക്കുക. വീണ്ടും ഒന്നുകൂടെ ചൂടാക്കി
കഴുത്തിൻ്റെ പിന്നിൽ വെച്ച് ഒന്നുകൂടെ ചൂടാക്കി കൈകളിലൂടെ താഴ്ത്തി മുതുകിലൂടെ കൊണ്ടുവന്ന് കാൽമുട്ടിലേക്ക് വന്നിട്ട് കാൽപ്പാദങ്ങൾ ടച്ച് ചെയ്ത് കൈകൾ താഴ്ത്തി വയ്ക്കുക. ഇനി സാവധാനം നല്ലൊരു പുഞ്ചിരിയോടുകൂടി നല്ല ഉത്സാഹത്തോടുകൂടി അതൊക്കെ പതുക്കെ ഒരു ദിവസം മുഴുവനും പ്രവർത്തിക്കാനുള്ള എനർജിയാണ് നമ്മൾ നേടിയെടുക്കുന്നത്. ആ എനർജി എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായിരിക്കുക. ആ ഭക്ഷണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എല്ലാവരും അത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നു.